नमस्कार മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലതല്ലി ശാസ്ത്രലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കോവിഡ് വാക്സിന് ആന്റി ക്ലൈമാക്സ് എന്ന റിപ്പോർട്ട് കോവിഡ് വാക്സിൻ പരീക്ഷിച്ച ഒരാളിൽ പ്രതികൂല ഫലം കാണിച്ചു ആശങ്കയിടെ ഓക്സ്ഫോർഡ് കോവിഡ് വാക്സിൻ പരീക്ഷണം നിർത്തിവെച്ചു ഈ കൊറോണ വൈറസ് മനുഷ്യനെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മനുഷ്യൻ മനസമാധാനത്തോടെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു വർഷമാകാറായി ഒന്ന് ചുറ്റിക്കറങ്ങാനോ ഒന്ന് ചുറ്റിക്കളിക്കാനോ പോലും ആകുന്നില്ല പിച്ചക്കാരൻ മുതൽ കോടീശ്വരൻ വരെയുള്ളവർ കൊറോണയെ ശപിച്ചു കഴിഞ്ഞു എല്ലാ തട്ടിലും ഉള്ളവരുടെ മനസമാധാനം കൊറോണ കാരണം പോയി കിട്ടി സകലമാന പേരെയും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു പണത്തിന്റെയും അഹങ്കാരത്തിന്റെയും വില എല്ലാവരും പറഞ്ഞു സകല പേർക്കും മൂക്കും വായും പൊത്താതെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നീ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് ഈ മാസ്ക് ഒന്ന് ഊരിക്കളയാൻ എത്ര നാളെടുക്കും സാരമില്ല കോവിഡ് വാക്സിൻ പരീക്ഷണത്തിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഉള്ളത് നവംബറിലോ മറ്റോ പുറത്തിറങ്ങും അത് കഴിഞ്ഞിട്ട് ഇരട്ടി ശക്തിയോടെ പുറത്തിറങ്ങാമെന്നാണ് കരുതിയത് എന്നാൽ ഇടിത്തി പോലെ വാക്സിൻ പരീക്ഷണത്തിൽ വിഷമിപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത് വാക്സിൻ കുത്തിവെച്ച ഒരാൾക്ക് അജ്ഞാത രോഗം റിപ്പോർട്ട് ചെയ്തെന്ന് ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാസെനിക്കയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത കോവിഡ് 19 പ്രതിരോധ വാക്സിൻ പരീക്ഷണം നിർത്തിവെച്ചതായി റിപ്പോർട്ട് പരീക്ഷിച്ചവരിൽ ഒരാളിൽ പ്രതികൂല ഫലം കണ്ടതിനെ തുടർന്നാണ് വാക്സിൻ പരീക്ഷണം നിർത്തിവെച്ചത് വാക്സിൻ കുത്തിവെച്ച ഒരാൾക്ക് അജ്ഞാത രോഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ പരീക്ഷണം നിർത്തിവെക്കുന്നതായി പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും പരീക്ഷണം നടത്തിയിരുന്നു കോവിഡ് 19 പ്രതിരോധ വാക്സിൻ അവസാനഘട്ട പരീക്ഷണത്തിലായിരുന്നു മരുന്നിന്റെ പാർശ്വഫലമാണിതെന്നാണ് കരുതുന്നത് രോഗം ബാധിച്ചയാൾ പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്നാണ് ആശ്വാസമെന്ന് ആസ്ട്രാസെനക്ക പ്രതികരിച്ചു 2021 ജനുവരി വിപണിയിലെത്തുമെന്ന് കരുതിയിരുന്ന ഓക്സ്ഫോർഡ് വാക്സിൻ ഇതോടെ വൈകുമെന്ന് ഉറപ്പായി ഇത് രണ്ടാം തവണയാണ് വാക്സിൻ പരീക്ഷണം നിർത്തിവെക്കുന്നത് ജലദോഷപ്പനി ഉണ്ടാക്കുന്ന അഡനോ വൈറസ് ജനിതക പരിവർത്തനം വരുത്തിയാണ് ഓക്സ്ഫോർഡ് വാക്സിൻ വികസിപ്പിച്ചത് മൃഗങ്ങളിലെ പരീക്ഷണം വിജയകരമായിരുന്നതിനു പിന്നാലെയാണ് മനുഷ്യരിലെ പരീക്ഷണം ആരംഭിച്ചത് ആദ്യ രണ്ട് ഘട്ടങ്ങൾ വിജയകരമായെന്ന് വ്യക്തമാക്കി ലാൻസെറ്റ് മെഡിക്കൽ ജേണലിൽ പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരുന്നു 1077 പേർക്കാണ് രണ്ടാം ഘട്ട സാധ്യത വാക്സിൻ നൽകിയത് ഇവരിൽ 90% പേരിലും വൈറസിനെതിരെ ആന്റിബോഡികളും ടി കോശങ്ങളും രൂപപ്പെട്ടിരുന്നു ഗുരുതര പാർശ്വഫലങ്ങളൊന്നുമില്ലായിരുന്നു തുടർന്നാണ് അവസാന ഘട്ട പരീക്ഷണം നടത്തിയത് അതേസമയം റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ സ്പുട്നിക് 5 ഈ ആഴ്ച തന്നെ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്നാണ് സൂചന കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി രജിസ്റ്റർ ചെയ്തതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാലുടൻ വാക്സിൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി തുടങ്ങുമെന്നാണ് സൂചനയെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദിവസങ്ങൾക്കകം അതായത് സെപ്റ്റംബർ 10-നും 13-നും ഇടയിൽ വാക്സിൻ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള അനുമതി ലഭിക്കുമെന്നും തൊട്ടുപിന്നാലെ തന്നെ അത് ജനങ്ങൾക്ക് ലഭ്യമാകുമെന്നും റിപ്പോർട്ട് ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മകൾ തന്നെ വാക്സിൻ സ്വീകരിച്ചുവെന്ന് അദ്ദേഹം ഓഗസ്റ്റ് 11-ന് വെളിപ്പെടുത്തിയിരുന്നു അതിനിടെ സ്പുട്നിക് 5 വാക്സിന്റെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നടത്തുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് അതിനിടെയാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ കോവിഡ് 19 പ്രതിരോധ വാക്സിൻ നിർത്തിവെച്ചത് അങ്ങനെ മരുന്നിനായുള്ള കാത്തിരിപ്പ് നമുക്കിനിയും നടത്തേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത